വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിൽ സായ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാഡോസ് തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ഫയദ് ഫാസിലും നസറിയും ചേർന്ന് അഭിനയിച്ച അമൽ നീരദിൻ്റെ ഡയറക്ഷനിൽ അൻവർ റഷീദും കൂട്ടുകെട്ടിൽ ട്രാൻസ് പടത്തിൻ്റെ റിലീസാണ്. ഇതിൻ്റെ തിയേറ്റർ റെസ്പോൺസ് നമുക്ക് നേരിട്ട് കണ്ടറിയാം. ഓക്കെ, പക്ഷേ ആള് പറഞ്ഞത് പ്രോപ്പറായിട്ട് അൻവറിക്കേക്ക് ഒരു ഐഡിയ വരികയാണെന്നുണ്ടെങ്കിൽ ആളത് ആഡ് ചെയ്ത് അപ്പൊ തോന്നുന്നു ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് അങ്ങനെ ചെയ്തു എല്ലാം വിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക്. ആളങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയായിരിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ആ ഫ്ലാഷ് ബാക്കിൽ തുടങ്ങി നല്ല ത്രില്ലായിട്ട് പോലും പ്രോപ്പറായിട്ട് എൻഡിങ്ങിലേക്ക് എത്തിക്കാനുള്ള സാധിക്കും. ഇത് കൂടുതലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിടിച്ചെന്ന് മാത്രമേ പറഞ്ഞു പ്രോപ്പറായിട്ട് ഇറങ്ങിപ്പോയ കുറെ ആൾക്കാരെ ഇപ്പൊ ഞാൻ നോക്കി എങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മാത്രം തോന്നിയതാണോ അല്ലാന്ന് മനസ്സിലായി. കാരണം പ്രോപ്പറായിട്ടൊരു ബോണ്ടിങ് ഇല്ല പുള്ളിക്കാരൻ അപ്പൊ അപ്പൊ തോന്നുന്നു. പിന്നെ ഇതിനൊരു പ്ലസ് പോയിന്റ് ആണ് പറഞ്ഞത് ഓരോ സീനും ഇപ്പോൾ സീൻ അതേ ഓർഡർ ഷൂട്ട് ചെയ്യുന്നത് ആ ഓർഡർ ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്ന് കന്യാകുമാരി കാണുന്നത് കൊച്ചി തന്നെ അത്ര വലിയ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അവസാന ഒരു ക്ലൈമാക്സിലേക്ക് എത്തിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് അവസാനിപ്പിക്കാമെന്നുള്ള ലെവലിൽ പക്ഷേ കുഴപ്പമില്ലായിരുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രതിഫലിച്ച ആ ഒരു ലെവലിൽ എത്തിക്കാൻ സാധിച്ചില്ല. ഇല്ലെങ്കിൽ അത് തന്നെയാണോ എനിക്ക് സിനിമയെ പറ്റി തന്നെയായിട്ട് പക്ഷെ ഒരു ആസ്വാദകനാണ്. ഇത് ഞാൻ റിലീസിൽ വരാൻ വരുന്നതിന് കാര്യം അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അയ്യപ്പനെ റിലീസായിരുന്നു പക്ഷെ അതിൽ പ്രോപ്പർ ക്യാൻവാസ് തിരക്കല്ലായിരുന്നു പെർഫെക്റ്റ് ഡയറക്ഷനും കൂടിയാണ്. ഇത് ഡയറക്ഷനെ പറ്റി ഞാൻ പറയുന്നത് എന്തെങ്കിലും മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട് നോക്കുന്നു.